നന്നായിരിക്കുന്നു. നല്ല പരുവത്തിനെ കിളവുമെന്ന് കിടക്കുന്നത്. നീ വണ്ടി മാറ്റാനൊന്നും വേണ്ട, അങ്ങേർക്ക് വേണേ മാറ്റട്ടെ, എന്ത് ചെയ്യൊന്ന് കാണാമല്ലോ. എടാ നീ അങ്ങോട്ട് പോ. എടാ മോനെ, ലുക്ക് ഹിയർ യങ് മാൻ, സോറി, എക്സ്ട്രീംലി സോറി, മൈ നെയിം ഈസ് തോമസ്. ഞാൻ പറയാം, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്, വണ്ടി എടുത്തു. റോഡ് ക്ലിയർ, യു ക്യാൻ ഗോ. ഐ ആം എക്സ്ട്രീംലി സോറി സർ, എനി ടൈം എനി ഹെൽപ്പ് യു നീഡ്. തോമസ്, തോമസ്, ബൈ അങ്കിൾ. ബൈ അങ്കിൾ. പിന്നെ മുതിർന്ന ആള്, വലിയവൻ റെസ്പെക്ട്. അതെങ്ങനെയാടാ മോനെ, ഒരാഴ്ച കൊണ്ട് നീ അയാൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്തു കൊടുക്കാന്ന് അത്ര ബന്ധം ഉണ്ടായതല്ല. വയസ്സായവർക്ക് നിക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, കിളവന്റെ തലയിൽ ആൾ താമസമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്കിളായത് എങ്ങനെയാടാ? അല്ല, വയസ്സായവൻ വയസ്സായവൻ എന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാതെ ഞാൻ പറയുന്നോട്ട് കേക്ക്. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് അറിയാവൂടാ പൊന്നു മോനെ? ലവ്, പ്രിയ. അയ്യോ, അങ്ങനെയൊന്നുമില്ല അച്ഛ. അച്ഛൻ വെറുതെ, നിന്റെ മുഖം കണ്ട അറിയാവല്ലോടാ. നിന്റെ ആന്റി ഫോൺ ചെയ്തെല്ലാം എന്നോട് പറഞ്ഞടാ. ഡേ ഡേ, എന്റെ മുതലാളിയുടെ മോളെ തന്നെ നീ ലൈൻ അടിച്ചെടുത്തല്ലോടാ. അച്ഛ, ഒരു കാലത്ത് അച്ഛന്റെ മുതലാളി ആയിരുന്നു, എന്റെ അല്ല. ആഹാ, ഇപ്പോഴാടാ മോനെ നീ എന്റെ മകനായത്. മനസ്സ് നിറഞ്ഞടാ മോനെ, മനസ്സ് നിറഞ്ഞിരിക്കുക എനിക്ക്. കറക്റ്റായിട്ട് നിന്റെ പേഴ്സണാലിറ്റിക്കും അവിടെ പേഴ്സണാലിറ്റിക്കും പെർഫെക്റ്റ് എന്ന് വെച്ചാൽ മാച്ചിങ് എന്ന് പറയും ഇംഗ്ലീഷില്. വളച്ചെടുത്തു, രണ്ട് ഫാക്ടറി തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നടുക്കുള്ള റോഡ് എന്ത്? നമുക്ക് ബ്രിഡ്ജ് പണിയാം മോനെ. മേസരി എവിടെ? ഡേയ് മേസരി, എഞ്ചിനീയർ എവിടെ? എല്ലാവരും ഒന്ന് നേരെ നിക്ക്, ആ തൊപ്പിയൊക്കെ നേരെ വെക്ക്. പ്രിയ, ക്യാപ് ശരിക്കും വെക്കൂ. എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം, നന്നായിട്ട് ചിരിക്കണം. ആ നടുവിലിരിക്കുന്ന കുട്ടി നന്നായിട്ടൊന്ന് ചിരിച്ചേ. സ്മൈൽ. ഇതെന്റെ ഓർമ്മക്കിരിക്കട്ടെ. ഈ കോൺവെന്റ് വിട്ടുകഴിഞ്ഞാല് എന്റെ മോള് ഒരുപാട് വിഷമിക്കും. അല്ല, ഇനി മുതല് മദറിന്റെ സ്നേഹവും വാത്സല്യവും എല്ലാം അവൾക്ക് നഷ്ടമാവും. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാലത്തും അറിവ്, കഴിവ്, വിനയം, ദയ ഇതെല്ലാം ചേർന്ന് കാണുന്നത് വളരെ കഷ്ടം. പ്രിയ, എല്ലാ സ്റ്റുഡൻസിനോടും ചോദിക്കുന്ന ചോദ്യം നിന്നോടും ചോദിക്കട്ടെ. 10 വർഷത്തിനുള്ളിൽ നീ എന്തായിത്തീരുന്ന? രണ്ട് കുട്ടികളുടെ അമ്മയായി, നല്ല ഭാര്യയായി സെറ്റിൽ ചെയ്യാൻ പോവാ? അതോ സയന്റിഫിക് റിസർച്ചിലെ ഒരു വലിയ സ്പെഷ്യലിസ്റ്റോ? മദർ, ഫാമിലി ബിസിനസ് ഉണ്ട്, എന്നാൽ ഇവൾ... ഓ യെസ്, നിങ്ങളുടെ ഫാമിലി ബിസിനസ്സും പ്രിയ തന്നെ വേണം കണ്ടിന്യൂ ചെയ്യാൻ. കുടുംബം, ബിസിനസ് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? സ്വന്തം ഫീൽഡിലുള്ള പയ്യനെ കിട്ടിയ പ്രോബ്ലം ഉണ്ടാവില്ല അല്ലേ? വെരി സിമ്പിൾ. നമ്മുടെ ഫാമിലി ബിസിനസ് തന്നെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഗവൺമെന്റ് ജോലി ആയാലും മതി, IAS ഓഫീസർ ആയിക്കൂടെ? വേണ്ട, ഡെയിലി ഡെയിലി രാഷ്ട്രീയക്കാരെ കണ്ടി വരും. വേണമെങ്കിൽ ഡോക്ടർ. പഠിച്ചോട്ടെ പഠിച്ചോട്ടെ, എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സും വെച്ച് ഒരു വലിയ ഹോസ്പിറ്റൽ എന്നെ പണിത് കൊടുത്തേക്കാം. പിന്നെ മിടുക്കനായൊരു ഡോക്ടർ പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തിയേക്കാം. രണ്ടുപേർക്കും കൂടി ഒരു ടീമായിട്ട് ഹോസ്പിറ്റൽ നടത്തുകയും ചെയ്യാം. നല്ലൊരു ഡോക്ടർ കുടുംബം, ഹോസ്പിറ്റലിൽ നിന്നാവുമ്പോൾ നല്ല വരുമാനം ഉണ്ടാവും. എനിക്ക് കന്യാസ്ത്രീയാവണം. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾക്ക്? ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളവളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കുമെന്നാ, എന്നിട്ടും കന്യാസ്ത്രീ ആക്കാൻ നോക്കുന്നു. ദേവി, ഇത് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കണം. എനിക്ക് ആകെ ഒരു മോളാ. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, പവിത്രയാകണമെങ്കിൽ കന്യാസ്ത്രീ ആകണമെന്നുണ്ടോ? മദർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല.
പ്ലീസ്. ഇത്രയും വലിയൊരു തീരുമാനം സാധാരണഗതിയിൽ ഒരു ദിവസം കൊണ്ട് എടുക്കുന്നതല്ല. പ്രിയ ഈ ഹോസ്റ്റലിലാണ് വളർന്നത്. ഇവിടെ നിന്ന് വീട്, അവിടെ നിന്ന് വീണ്ടും ഹോസ്റ്റൽ, ഇതാണ് ജീവിതം എന്ന് വിചാരിക്കരുത്. എനിക്ക് വേണ്ടി ഒന്നും കൂടെ ആലോചിക്കാം. ആ ൂളിയും കുറക്കേ. എന്താ സാറേ ചെയ്യണത്? പാട്ടിട്ടോണ്ട് വേണം മുടി വെട്ടാൻ. തോടിലിന്റെ മാന്യതയെ പോയി. ഇവിടെ വരുന്ന പെണ്ണുങ്ങൾക്ക് ഇതാ ഇഷ്ടം. എങ്കിൽ ഡോറ് ക്ലോസ് ചെയ്. ആ ഡോറ് ക്ലോസ് ചെയ്. ഈ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്. ഭക്ഷണമില്ല, ഉറക്കമില്ല, സർവതും ക്ലോസ്. ഈ തോമസിന് ലവ് ഫെയിലിയർ. ഈ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിൽ വലിയ ത്യാഗിയെന്ന് പറഞ്ഞു. എല്ലാം എന്റെ തന്നെ കുഴപ്പ. അവളുടെ സൈഡിലും നോക്ക്, എടുത്തിരിക്കുന്ന തീരുമാനം എത്ര വലുതാന്ന്. ധർമ്മ സങ്കടത്തിലായി. ഇതിന്റെ ഇടയിൽ പോയി ഐ ലവ് യു എങ്ങനെ ഞാൻ പറയും? അപ്പോ പറയുന്നില്ലേ? ഏ പറയണം പറയാം പറയാം പറഞ്ഞു നോക്കാം. പ്രിയ, ഐ ലവ് യു. അവളടുത്ത് പോയി ഇങ്ങനെ കിസ് കൊടുക്കും. അപ്പോൾ എന്ത് പറഞ്ഞു? മാനവും ഭൂമിയും ചേർന്നാലും കടലും കാറ്റും വിളിച്ചാലും നീ ഞാനും ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാൻ. പ്രിയ, ഐ മീൻ ലവ് വിത്ത് യു. യാ പ്രിയ, ഐ മീൻ ലവ് വിത്ത് യു. യാ പ്രിയ, I'm in love with you.